السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كوي توقف مدر على إمبراطوركيا رندا إيرتيري مي مي أنجيلة أتفا إيرتنا نوتنا شوال بدن انجلي جمعة خطبة بشيم ودي ويدنا من كيلوم شمك كي പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളള്ളാഹുവിൽ തക്കവയുള്ളവരാകണം മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് അല്ലാഹു സൃഷ്ടാവാണ് എല്ലാം അറിയുന്നവനാണ് ഏകനാണ് തന്ത്രജ്ഞാനാണ് ഈ ഭൂമുഖത്തെ സംവിധാനിച്ചവനാണ് ലോകത്തെ വൈവിധ്യമുള്ളതാക്കി സൃഷ്ടികളുടെ കാര്യകാരണങ്ങൾ നിർണയമായി തീരുമാനിക്കുകയും കണക്കാക്കുകയും ചെയ്തവനാണ് അല്ലാഹു അള്ളാഹുവിന്റെ കൽപ്പന കൂടാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല അള്ളാഹുവിന്റെ അറിവോ നിശ്ചയമോ ഇല്ലാതെ ഒരു മരത്തിൽ നിന്നും ഇലകൾ പൊഴിയുന്നുമില്ലാഹു അനഹുവിൽ നിന്ന് മഹാൻ പറയുന്നു നബിസ് അലൈഹി വസ്ലമ്മ പറയുന്നത് ഞാൻ കേട്ടു അള്ളാഹു ആദ്യമായി കലമിനെ സൃഷ്ടിച്ചു ശേഷം എഴുതാൻ ആവശ്യപ്പെട്ടു കാലം ചോദിച്ചു റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത് അള്ളാഹു പറഞ്ഞു കിയാമം നാൾ വരെയുള്ള എല്ലാ സംഭവങ്ങളുടെയും നിശ്ചിത നിശ്ചയങ്ങൾ എഴുതുക അടിമകൾ അടിമകൾക്ക് സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവരുടെ ഉമ്മയുടെ വയറ്റിൽ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് തന്നെ നിശ്ചയിച്ചവൻ അള്ളാഹുവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അറിയുക മനുഷ്യനുണ്ടാകുന്നതിനും അവനെ രൂപപ്പെടുത്തുന്നതിനും മുമ്പേ അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങളാണ് പ്രയാസങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും വേദനാജനകമായ സംഭവങ്ങളും ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളും അടിമയുടെ ക്ഷമയും തൃപ്തിയും പരീക്ഷിക്കാനും പ്രയാസങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനും വേണ്ടിയാണ് ഒരടിമക്ക് സംഭവിച്ചത് പിഴച്ച് സംഭവിച്ചതല്ല അവനിൽ നിന്ന് തെറ്റിപ്പോകേണ്ടത് അവനിൽ സംഭവിക്കുകയുമില്ല ഒരു മുഖ്മിന് ഒരു പ്രയാസം സംഭവിച്ചാൽ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറപ്പിക്കുകയും തൃപ്തി പ്രകടിപ്പിക്കുകയും അള്ളാഹുവിൽ നിന്ന് കൂലിയെ പ്രതീക്ഷിക്കുകയും ചെയ്യണം അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം മാത്രമുണ്ടാകണം കോപാകുലനാകുക അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ അരുത് ആർക്കെതിരിലും ആക്ഷേപമുന്നയിക്കാൻ പാടില്ല മുൻഗാമികളിൽ ഒരാൾ പറഞ്ഞു ഒരു തെറ്റ് ചെയ്തതിന് ഞാൻ മുപ്പത് കൊല്ലം കരഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഒരു വിധിയെക്കുറിച്ച് അതെന്തിനങ്ങനെ വിധിച്ചു എന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ ചെയ്ത കുറ്റം മറ്റു ചിലർ പറഞ്ഞു അള്ളാഹു അങ്ങനെ വിധിച്ചില്ലായിരുന്നെങ്കിൽ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ശരീരത്തിലൂടെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് കൊത്തിവലിക്കുന്നതാണ് ചിലപ്പോൾ ോട് അള്ളാഹുവിന് ഇഷ്ടം കൂടുതൽ പറഞ്ഞു കൊണ്ടായിരിക്കും പ്രതിഫലം വലിയ പരീക്ഷണം നേരിടുന്നവർക്കാണ് അള്ളാഹു ഒരു സംഘത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും പരീക്ഷണത്തിൽ തൃപ്തിപ്പെട്ടവന് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും അവിടെ കോപിച്ചവനോട് അള്ളാഹുവും കോപിക്കും അതുകൊണ്ട് തന്നെ പാപസുരക്ഷിതരായ അമ്പിയാക്കൾക്ക് ശക്തിയായ പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് മിനിന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ വിഷമങ്ങൾക്കും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ് രോഗം അപകടം ഭൂമികുലുക്കം അക്രമം ദാരിദ്ര്യം നാശനഷ്ടങ്ങൾ തുടങ്ങി ഏത് തരത്തിലും വേദനിപ്പിക്കുന്ന വിധി നിശ്ചയങ്ങളും പരീക്ഷണമായി കണക്കാക്കണം ഈ ലോകത്ത് അങ്ങനെയൊക്കെ നടക്കും എന്ന നിശ്ചയിച്ചതാണ് ഇവിടെ വിജയി ഈ വിഷമത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവനാണ് അപ്പോൾ അവയെല്ലാം അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും പദവികൾ ഉയർത്തപ്പെടാനും കാരണമാകും واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله